ഇതൊരു ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. മാർക്കറ്റ് ലോക്കൽ ആണെങ്കിലും ഇവിടെ കിട്ടുന്ന സാധനം ലോക്കൽ ഒന്നുമല്ല, നല്ല സാധനമാണ്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ്. ഒരു മരുന്നടിച്ചതോ വിഷം അടിച്ച് കൊണ്ടുവരുന്ന ഒന്നും മരുന്നോ മീനോ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നുമല്ല, ഇവിടെ തന്നെ ഉണ്ടാകുന്ന ആണ്. അപ്പം ഇവിടുത്തെ കൃഷിക്കാർ തന്നെ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ വിൽക്കാൻ വരുന്നതാണ്. അതിനാണ് ചെറിയ മാർക്കറ്റാണ്, ചെറിയ മാർക്കറ്റാണ്. അപ്പുറ സൈഡ് പോയാൽ വലിയ മാർക്കറ്റ് മോൾസൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ലോക്കൽ മാർക്കറ്റ്, അവരെ ഒരു ദിവസം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ഫുഡ് പ്രോഡക്ട്സ് വിൽക്കാനുള്ള ഒരു സ്ഥലമാണിത്. അപ്പം വിലയും കുറവാണ്, നല്ല സാധനവുമാണ് കിട്ടുന്നത്. ഇത് പൂവൊക്കെ കണ്ടോ, ഇതൊക്കെ അവർ സ്വന്തം കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതുപോലെ ഇത് ഹാൻഡ്മെയ്ഡ് ആണ് പായയ്ക്ക്. ഈ പൂവിൻ്റെയൊക്കെ വില അറിയാമോ നിങ്ങൾക്ക്? ഒരു മീറ്ററിന് 40 രൂപീസേ ഉള്ളൂ. നിങ്ങൾക്ക് കേരളത്തിൽ ഇതുപോലെ കിട്ടുമോ? 40 രൂപീസിന് വെല്ലോ കിട്ടുമോ? 1 കിലോ സവാള പോലും കിട്ടത്തില്ല. അത്രയ്ക്ക് റേറ്റാണ്, എക്സ്പെൻസീവാണ്, എല്ലാം എക്സ്പെൻസീവാണ്. ഇവിടെ ഒരു 200 എല്ലാ ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് വെജിറ്റബിൾസ് എല്ലാം ഒരു 500 ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് അതും നല്ല സാധനവുമാണ്. കണ്ടോ ബനാന, നേരത്തെ ഇവിടെ ബനാന 20 രൂപീസ് KG ഡസണിലേ, കിലോ ഇവിടെ കിലോ അല്ല, ഇവിടെ ഡസണ്ണാണ് പറയുന്നത്. അതായത് 12 കാണും. അത് വരും 20 രൂപീസിനാണ് കിട്ടോണ്ടിരുന്നത്. ഇപ്പം കുറങ്ങിൻ്റെ ശീലായതോടെ അത് ഇവിടെ കുറങ്ങ് കൂടിയപ്പം നശിപ്പിക്കാൻ തുടങ്ങിയപ്പം ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ കൂട്ടി. പിന്നെ ഇത് മീൻ, മീനാണെങ്കിൽ ഡയറക്റ്റ്ലി കൊണ്ടുവരുന്ന മീനാണ്, കടലിൻ്റെ ഡയറക്റ്റ് ഇവിടെ കൊണ്ട് വിൽക്കും. മിഡൽ മെൻ ആരും ഇല്ല, ഇവിടെ തന്നെ വിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വിഷമോ ഒന്നും അടിച്ചിട്ടല്ല ഈ മീനൊക്കെ വരുന്നത്. പച്ച മീനാണ് ഇത്, നേരെ പോയാൽ കടലാണ്, രവീന്ദ്രനാഥ് ടാഗോർ ബീച്ചാണ്. അപ്പം ഞാനിപ്പം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.